School season ആരംഭിച്ചാൽ തയ്യൽ തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ സമയം ലഭിച്ചിരുന്നില്ല. രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ തയ്യൽ മെഷീനുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. യൂണിഫോം തുന്നൽ ജോലികൾ ഇല്ലാതായത നിരവധി തൊഴിലാളികളുടെ പ്രതീക്ഷകളെയാണ് തകർത്തത്. മെയ് പകുതിയോടെ യൂണിഫോം തയ്ക്കാനുള്ള ഓർഡറുകൾ ലഭിച്ചിരുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വരെ തിരക്ക് തുടരും. തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ സീസൺ ഏറ്റവും കൂടുതൽ ജോലി ലഭിച്ചിരുന്ന സമയമായിരുന്നു. കുട്ടികളുടെ പഠന ചിലവും വീട്ടുകാര്യങ്ങളും അല്പം സമ്പാദ്യവുമൊക്കെ ലഭിച്ചിരുന്നത് സ്കൂൾ സീസണിലെ ജോലികളിൽ നിന്നായിരുന്നു. സ്കൂളുകൾ എന്ന് തുറക്കുമെന്ന് നിശ്ചയമില്ലാത്തതിനാൽ ഇത്തവണയും യൂണിഫോം തയ്യലില്ല. നമുക്ക് വളരെ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ട് ഈ വർഷം ഒരു വർക്ക് പോലും, ഒരു കിലോ അരി മേടിക്കാൻ പോലും ഉള്ള ഒരു മാർഗത്തിനുള്ള നമുക്ക് തയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനി ഇതിന് എന്നൊരു അറുതി വരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്റെ കുട്ടികളുടെ ആണെങ്കിലും പഠന കാര്യങ്ങൾക്കും എന്റെ വീട്ടു ചെലവും മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാം ഞാൻ ഈ ഒരു വരുമാനത്തിൽ നിന്നായിരുന്നു. എനിക്ക് ആകെയുള്ള ഈ വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റ് ഈ ഒരു തയ്യലുമാണ്. വനിതാ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചെറുകിട തയ്യൽ യൂണിറ്റുകളുടെ പ്രവർത്തനവും അനിശ്ചിതത്വത്തിലാണ്. കഴിഞ്ഞ ലോക്ഡൌൺ കാലം മുതൽ ഇവർ പ്രതിസന്ധി നേരിടുന്നു. തയ്യൽ മെഷീനുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനുമായി എടുത്ത വായ്പകൾ പോലും തിരിച്ചടയ്ക്കാൻ ആവുന്നില്ല. കഴിഞ്ഞ വർഷം തന്നെ, കഴിഞ്ഞ ലോക്ഡൌൺ പ്രതിസന്ധിയാണ്. തയ്യൽ യൂണിറ്റുകൾക്ക് ലോക്ഡൌണിൽ ഇളവ് ലഭിക്കാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും ലഭിക്കുന്ന ഓർഡറുകൾ കൃത്യസമയത്ത് പൂർത്തീകരിച്ച് നൽകാനും ആവുന്നില്ല. ജോലികൾ കുറഞ്ഞതോടെ തയ്യലിനെ ഉപജീവന മാർഗമാക്കിയ പല കുടുംബങ്ങളും പട്ടിണിയുടെ വക്കിലാണ്. ലോക്ഡൌണിൽ ഇളവുകൾ ലഭിക്കുമെന്നും തൊഴിലാളികൾക്കായി പ്രത്യേക സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണിവർ. ന്യൂസ് ബ്യൂറോ രാജകുമാരി.